ഉയർത്തി ആഞ്ഞടിച്ച് യേശു നിന്നെ സൗഖ്യമാക്കുന്നു. എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡുകളിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒട്ടനവധി അത്ഭുതങ്ങൾ ചെയ്തു. ഈ എപ്പിസോഡിലും ദൈവം നിശ്ചയമായും നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുക തന്നെ ചെയ്യും. നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് കടക്കാം. ആ വാക്യം ഒന്ന് വായിച്ച് പൂർത്തീകരിച്ച്. അപ്പോൾ അവൻ പോയി തന്നിലും ദുഷ്ടതയേറിയ ഏഴ് ആത്മാക്കളെ കൂട്ടിക്കൊണ്ട് വരുന്നു. അപ്പോ ഒരെണ്ണം പോയാൽ അടുത്ത എത്ര എണ്ണം വരുമെന്ന? ഓ, രാമ്യം വരുന്നില്ല. എന്റെ ബ്രദറെ, എന്റെ വീട്ടിൽ നിന്ന് ഒരു പോരാട്ടം പോയി, ഒരു പ്രശ്നവുമില്ല. ഇപ്പം ഭയങ്കര ഗുമ്മാണ്. നിന്റെ വീടിന്റെ അലങ്കാരം പിശാചുവിനൊരു ഭീഷണിയാകട്ടെ. നമുക്ക് കർത്താവിന്റെ വചനത്തിൽ നിന്ന് ഒരു വാക്യം വായിക്കാം. ഒന്ന് യോഹന്നാന്റെ പുസ്തകം 3:8 വാക്യം, 1 John 3:8. ഒന്ന് യോഹന്നാൻ  3:8. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. നല്ല വചനം ഓർത്തൊരു ഹല്ലേലൂയ പറഞ്ഞാൽ. ബൈബിൾ പറയുന്നു, അതിനകത്തു നിന്ന് ഒരു പദം നമ്മൾ എടുക്കുന്നു, പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. യേശുക്രിസ്തുവിൻ്റെ വെളിപ്പെടലിൻ്റെ പരമപ്രധാനമായ വിഷയത്തിൽ ഒരു വിഷയമാണ് പൈശാചിക പ്രവൃത്തികളെ അഴിച്ചു മാറ്റുക. ഹല്ലേലൂയ. ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് ചില മേഖലകളിൽ ശക്തിയോടെ ചലിക്കുവാൻ പോകുകയാണ്. പ്രാർത്ഥനയോടെ ഇരിക്കണം. കെട്ടപ്പെടുവാൻ ഒരു കാലമുണ്ടെങ്കിൽ അതിനെ അഴിച്ചു മാറ്റാനും ഒരു കാലമുണ്ട്. ഒരു മനുഷ്യനെ സംബന്ധിച്ച് എന്നും അവൻ കെട്ടപ്പെട്ടിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ആ കെട്ടുകളെ അഴിച്ചുവിടാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഒരു സത്യം ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ട് വചനത്തിലേക്ക് പ്രവേശിക്കുക. പല വിടുതന്നെയും തടസ്സം നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്ന പല പൈശാചിക പ്രവൃത്തികളാണ്. എന്നോട് പരിശുദ്ധാത്മ പറയുന്നു, ഇന്ന് ദൂത് പ്രസംഗിക്കുമ്പോൾ, വചനം കേൾക്കുമ്പോൾ, എവിടെ ഇരുന്ന് കേട്ടാലും അവിടെ ചില അഴിവുകൾ നടക്കാൻ പോവാ. അഴിവുകൾ നടക്കാൻ പോകയാ. ഓ, താങ്ക് യു ഹോളി സ്പിരിറ്റ്.
നിന്റെ ജീവിതത്തിൽ എവിടൊക്കെ ചില മേഖലകൾ ഭയങ്കരമായി സ്റ്റക്കായി കിടക്കുക, അത് ഒരു കാരണവശാലും റിലീസാകുന്നില്ല. ദൈവം പറയുക, ഇന്ന് അവിടെ ഒരു അഴിവുണ്ടാകാൻ പോവാ. ഒരാമീൻ പറഞ്ഞാട്ട്. അടുത്തത് കൈകൊടുത്ത് പറ, പിശാചിന്റെ പ്രവൃത്തികൾ അഴിയെന്ന് പറ. ഹല്ലേലൂയ. എന്തുകൊണ്ട് അഴിയും? യേശു ഇവിടെ ഉള്ളത് കൊണ്ട് പിശാചിന്റെ പ്രവൃത്തികൾ അഴിഞ്ഞിരിക്കും. ഉറപ്പോടെ രാമീൻ പറഞ്ഞാട്ട്. ഞാൻ മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്ന ഒരാളാണ് ഇവിടെ ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് തരാം, ഇന്ന് നീ ആരാധന കഴിയുമ്പോൾ ആ വ്യക്തിയെ ഫോൺ ചെയ്യണം. അവിടെ ഒരു അഴിവ് കർത്താവ് നടത്തിയിരിക്കും. ദൈവം പറയുന്നു, പിശാചിന്റെ പ്രവൃത്തികളെ അവൻ അഴിക്കുന്ന കർത്താവ് അത്രേ. എപ്പോഴും നോക്കണം, പിശാച് തന്റെ പ്രവൃത്തി ജനത്തിന്റെ നടുവിൽ ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവം പറയാം, അവന്റെ ഏതൊരു പ്രവൃത്തിയെയും ഞാൻ അഴിച്ചു വിടുന്ന കർത്താവ് അത്രേ. രോഗം വരുത്തുന്നത് ഒരു പിശാചിന്റെ പ്രവൃത്തിയാണ്, കടം വരുത്തുന്നത് ഒരു പിശാചിന്റെ പ്രവൃത്തിയാണ്, ശാപം വരുത്തുന്ന ഒരു പിശാചിന്റെ പ്രവൃത്തിയാണ്, മനുഷ്യന് താങ്ങാൻ കഴിയാത്ത സങ്കടം വരുത്തുന്നത് ഒരു പിശാചിന്റെ പ്രവൃത്തിയാണ്, ഒഴിയാ ബാധകൾ വരുത്തുന്നത് പിശാചിന്റെ പ്രവൃത്തിയാണ്. പക്ഷെ ദൈവം പറയാ, ഏതും നീ പ്രവർത്തിച്ചോ, പക്ഷെ അഴിക്കാൻ ഞാൻ ജനത്തിന്റെ നടുവിലുണ്ട്. ഒരാമീൻ പറഞ്ഞു തുടങ്ങിയാട്ട്. ഹല്ലേലൂയ. 116 സങ്കീർത്തനം അതിന്റെ 16 വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്ന ഒരു പദത്തോടെ ചിന്ത തുടങ്ങുന്ന 116 സങ്കീർത്തനം അതിന്റെ 16 വചനം. ഹല്ലേലൂയ. നീ എന്റെ ബന്ധനങ്ങളെ അഴിച്ചിരിക്കുകയാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. ബ്രദർ, ഒരു സത്യം പറയാം, ബന്ധനം അഴിച്ചവൻ അടങ്ങിയിരിക്കരുത്, അഴിയപ്പെട്ടവൻ ദൈവത്തിന് സ്തുതി കൊടുത്തോണ്ടിരിക്കണം. ബൈബിൾ പറയുന്നു, ഞാൻ നിന്റെ ബന്ധനങ്ങളെ അഴിച്ചിരിക്കുകയാത്രേ. ഒരു സത്യം ഞാൻ അമ്മ പറഞ്ഞുകൊണ്ട് വചന ശുശ്രൂഷ മുമ്പോട്ട് കൊണ്ടുപോകാം. അഴിയപ്പെടാതെ കിടക്കുന്നതിനെ ഒക്കെ കർത്താവ് ഇന്ന് തൊടും. ഒരാമയും പറഞ്ഞാട്ട്. ഒരുപക്ഷെ നീ ജനിച്ച വീടായിരിക്കാം, ഒരുപക്ഷെ നിന്നെ വിവാഹം കഴിച്ച് കൊണ്ടുകെട്ടിയ വീടാകാം, ഒരുപക്ഷെ ദൈവത്തിന് സ്തോത്രം നീ വാടകയ്ക്ക് താമസിക്കുന്ന വീടാകാം, അഴിയപ്പെടാതെ കിടക്കുന്നതെല്ലാം എന്റെ കർത്താവ് തൃക്കയ്യാൽ ഇന്ന് അഴിച്ചു മാറ്റും. നിനക്കടുത്ത ദിവസങ്ങൾ അറിയാം, അത് അഴിയുന്നതായി, അതിനെ യേശു അഴിക്കുന്നതായി. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്. എനിക്കറിയാം, ഈ ദൂത് പ്രസംഗിക്കുമ്പോൾ തന്നെ റിയൽ ആയിട്ട് കർത്താവ് അത് ഇവിടെ ചെയ്യാൻ പോവാ. ഒരാമീൻ പറഞ്ഞാട്ട്. ഇന്ന് ചില ഭയങ്കരമായ അഴിവുകൾ ഉണ്ടാകാൻ പോവാ രക്തത്താൽ. കർത്താവ് ഇതിനകത്ത് ഇറങ്ങി നിൽക്കുകയാ. അതുകൊണ്ട് കർത്താവ് പറയുകയാ, ദൈവത്തിന് അവൻ ബന്ധനങ്ങൾ അഴിക്കുന്ന കർത്താവ് അത്രേ. ദാവീദ് സങ്കീർത്തനകാരൻ പറയുകയാണ്, നീ എന്റെ ബന്ധനങ്ങളെ അഴിച്ചിരിക്കാൻ. ഒരു ചോദ്യം, സങ്കീർത്തനകാരനോട് ചേർന്ന് നിനക്ക് പറയാൻ കഴിയുമോ, ഇന്ന് അവൻ എന്റെ ബന്ധനങ്ങളെ അഴിച്ചിരിക്കുകയാണ്. ഓ താങ്ക് യു ലോർഡ്. ഞാനൊരു സത്യം നിങ്ങളോട് പറയാം, ഒരിക്കലും ഒരു ബന്ധനം അഴിയപ്പെട്ടാൽ, ആമേൻ, നീ അഴിയപ്പെട്ട് കഴിയുന്ന നീ ദൈവകൃപയിൽ ഉറച്ചു നിൽക്കണം. കാരണം വീണ്ടും നീ വേറൊരു ബന്ധനത്തിൽ കുടുങ്ങിപ്പോകരുത്. ബൈബിൾ പറയുന്നു, ഗലാത്യർ 5:1, സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. ചിലർക്ക് പറയാറുണ്ട്, ഞങ്ങളുടെ വീടിനകത്ത് കയറിയാൽ ഒരു സ്വസ്ഥതയും ഇല്ല. ചിലർ പറയാറുണ്ട്, എൻ്റെ കുടുംബജീവിതത്തിൽ ഒരു സ്വസ്ഥതയും ഇല്ല. ഞാൻ പറയാം, എൻ്റെ ബ്രദർ, അഴിഞ്ഞു പോകാനുള്ളത് എന്തോ നിന്റെ കുടുംബത്തിൽ കെട്ടപ്പെട്ട് കിടപ്പുണ്ട്. ദൈവം പറയുക, ഇന്നത്തെ ശുശ്രൂഷയുടെ നടുവിൽ യേശു അതിനെ അഴിച്ചു വിടുവാൻ പോകയാ. ഉറപ്പുണ്ട്. രാമീം പറഞ്ഞാട്ട്. അടുത്തിരിക്കുന്ന രണ്ടുപേരെ തൊട്ട് പറഞ്ഞാട്ട്, ദൈവം അഴിച്ചുവിടുമെന്ന് പറഞ്ഞു. ആരാണ് ബന്ധിക്കപ്പെടുന്നത്? ധാരാളം ആൾക്കാർ ബന്ധിക്കപ്പെടാറുണ്ട്. നമുക്ക് വായിക്കാം 107 സങ്കീർത്തനം അതിന്റെ 7 വാക്യം. അവർ പാർപ്പാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് അവനവരെ ചൊവ്വയുള്ള വഴിയെ നടത്തി. അവർ യഹോവയെ അവന്റെ നന്മയെ ചൊല്ലി. നീ എവിടെ പാർക്കണമെന്നും നീ എവിടെ ചെല്ലണമെന്നും ദൈവം അത്രേ ആഗ്രഹിക്കുന്നത്. രാമീം പറഞ്ഞാട്ട്. രാമയും പറഞ്ഞാട്ട്. ചിലത് പറയും, ഞാൻ ഇവിടെ വിട്ട് പോകത്തേ ഇല്ല. ഇല്ല, നിന്നെ ദൈവം അവിടുന്ന് കൊണ്ടുപോകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നീ പോയേ പറ്റൂ. ആമേൻ. ചിലത് പറയാറുണ്ട്, ഞാൻ ഇവിടുന്ന് പോവാ, കാരണം എൻ്റെ അയൽവക്കത്തുകാരെല്ലാം എനിക്കെതിരെ മന്ത്രവാദം ചെയ്യുക. അത് ദൈവാലോചനയാകണമെന്നില്ല ബ്രദർ. ഒരാമയും വരുന്നില്ല. നീ അയൽവക്കത്തുകാരൻ്റെ മന്ത്രവാദം പേടിച്ച് പോയാൽ നീ അടുത്ത വീട് വെക്കം നടത്തോ. ഇവിടെ 7 എതിരാളികളുണ്ട്, അവിടെ 15 എതിരാളി ഉണ്ടാവും. ആമേൻ. പക്ഷെ ഒരു കാര്യം, ദൈവം നിന്നെ അയക്കുകയാണെങ്കിൽ നിനക്ക് ധൈര്യമായി പോകാം. ഹല്ലേലൂയ. ഇവിടെ വചനം പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. അമ്മ, ഞാൻ പാർക്കാൻ തക്ക പട്ടണത്തിൽ ചൊല്ലേണ്ടതിന് ആത്മാവെന്നെ
യഹോവയുടെ വഴികൾ നടത്തുന്നു. അടുത്തത്, അവർ യഹോവയെ അവന്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാരിൽ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലി സ്തുതിക്കട്ടെ. അവൻ ആർത്തിയുള്ളവന് തൃപ്തി വരുത്തുകയും ഒന്ന് തൊട്ട് പറ ആർത്തി ഉണ്ടേ തൃപ്തി കിട്ടുമെന്ന് പറ. ഹല്ലേലൂയാ. ഈ ആർത്തി ഉണ്ടാകുന്ന എങ്ങനെ? കോട്ടയത്തിന് പോയ വഴിക്ക് ഹോട്ടലിൽ കയറി ചിക്കൻ ബിരിയാണി കഴിച്ചാച്ച് വീട്ടിൽ ചെന്നപ്പം ഭാര്യ ചോറുണ്ടാക്കി വെച്ചു. അന്ന് പറഞ്ഞ് അന്നരച്ച ചമ്മന്തിക്ക് ടേസ്റ്റ് ഇല്ല, പപ്പടത്തിന് ടേസ്റ്റ് ഇല്ല, തീയൽ കൊടുത്ത തീയലിന് ടേസ്റ്റ് ഇല്ല, അവിയലിന് ടേസ്റ്റ് ഇല്ല. ടേസ്റ്റ് വന്നേനെ 12:30 ബിരിയാണി കഴിച്ചായിരുന്നായിരുന്നെങ്കിൽ. എന്നാൽ ഒരാള് രാവിലെ ഒന്നും കഴിച്ചില്ല, ഉച്ചയ്ക്ക് 3 വരെ വിശന്നിരുന്ന ചാളിന് ചോറ് സാമ്പാർ മാത്രം കൊടുത്ത പുള്ളി പറയുക, എന്നോ ടേസ്റ്റാ. എടാ ആർത്തിയുണ്ട്, തൃപ്തിയുണ്ട്. ചിലവരെ ബ്രദറ പ്രസംഗം കേൾക്കാൻ പറ്റും, എനിക്കൊന്നും തോന്നിയില്ല, നിനക്കൊന്നും തോന്നുകയില്ല, അത് എൻ്റെ കുഴപ്പമല്ല നിന്റെ കുഴപ്പം, നിനക്ക് എന്തില്ല, ആർത്തിയില്ല. ഓ, അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹമല്ല, ദൈവ വചനം കേൾക്കാനുള്ള. ഓ, താങ്ക് യു ലോർഡ്. അപ്പൊ ഒരുവൻ ആർത്തിയോടെ വരിക, ഇന്ന് എനിക്കൊരു രോഗസൗഖ്യം പ്രാപിക്കണം. എടാ ആര് പ്രസംഗിച്ചാലും അന്ന് രോഗസൗഖ്യം നടക്കും. ഹല്ലേലൂയ. ഇന്ന് പവർ വിഷൻ പ്രോഗ്രാം കണ്ടിട്ട് ഒരാൾ എന്നെ ഫോൺ വിളിച്ചു. ഫോൺ വിളിച്ചപ്പോൾ അയാൾ പറഞ്ഞു ടൈഫോയിഡ് ആയിട്ട് കിടക്കുകയാണ് ഹോസ്പിറ്റലിൽ. ഡോക്ടർമാർ പറഞ്ഞു ഭയങ്കര സീരിയസ് ലെവലാണ്, ടൈഫോയിഡ് ആയിട്ട് കിടക്കുകയാണ്, അതുകൊണ്ട് വലത്തെ കയ്യിലും ഇടത്തെ കയ്യിലും ആമി രണ്ടിലും ഇങ്ങനെ ആമി മരുന്ന് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ഗോഡ്. രാവിലെ 7 ഇഞ്ചക്ഷൻ കൊടുത്തു. ആമീൻ. ദൈവത്തിന് സ്തോത്രം. ഭയങ്കര ഗുരുതരാവസ്ഥയാണെന്ന് പറഞ്ഞു. ആമീൻ. അപ്പം ഞാൻ പറഞ്ഞു കർത്താവിന് സ്തോത്രം, നമുക്ക് ഇച്ചിരി ഉപ്പ് പ്രാർത്ഥിച്ചു കൊടുക്കാം. ഹല്ലേലൂയാ. ആമീൻ. അങ്ങനെ ഇച്ചിരി ഉപ്പ് പ്രാർത്ഥിച്ചു കൊടുത്തു. കർത്താവെ ഇവനെ വിടുവിക്കണേ, ഉപ്പ് രോഗത്തെ വലിച്ചെടുക്കണേ. ഉച്ച കഴിഞ്ഞ് വന്ന ഡോക്ടർ പറഞ്ഞു ഈ പുള്ളിക്ക് ആ രോഗമില്ലല്ലോ. ഇപ്പൊ 2 കുപ്പിയും മാറ്റി, മരുന്നും മാറ്റി, പിന്നെന്താ രോഗം? അത് ഞങ്ങൾക്ക് അറിയത്തില്ല. ആമീൻ. പിന്നെ പിറ്റേ ദിവസം അവരെ കണ്ടുപിടിച്ചു തൈറോയ്ഡ് ഉണ്ടെന്ന്, ഇന്നലെ കണ്ടുപിടിച്ച് അതും ഇല്ലെന്ന്. ആ ഒരു ആമീൻ പറഞ്ഞാട്ടെ. ഞാനൊരു കാര്യം നിന്നോട് പറയാം, അഴിയപ്പെടേണ്ടതിന് ഒരു സ്കാനിങ് മെഷീനും കണ്ടുപിടിക്കാൻ ഒക്കത്തില്ല. ഹല്ലേലൂയാ. ഇന്ന് അവൻ ചിലത് അഴിക്കാതെ ഇവിടുന്ന് പോകത്തില്ല. അപ്പൊ ആർത്തി ഉണ്ടേ നിനക്ക് എന്തോ കിട്ടും, തൃപ്തി. ഓഹ് ജീസസ്. അടുത്ത ശ്രദ്ധിച്ചേ. ആ അവൻ ആർത്തിയുള്ളവന് തൃപ്തി വരുത്തുകയും വിശപ്പുള്ളവനെ നന്മ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യുന്നു. അടുത്ത വാക്യം. ദൈവത്തിന്റെ വചനങ്ങളോട് മത്സരിക്കുകയും അത്യുന്നതിന്റെ ആലോചനയെ നിരസിക്കുകയും ചെയ്തിട്ട് ഇരുളിലും അന്ധതമസിലും ഇരുന്നു, അരിഷ്ടതയാലും ഇരുമ്പ് ചങ്ങലയാലും ബന്ധിക്കപ്പെട്ടവർ. രാമയും പറഞ്ഞു വചനത്തോട് മത്സരിച്ചാൽ ബൈബിൾ പറയുന്നു ഒരുവൻ ബന്ധനത്തിലാകും. വചനത്തോട് മത്സരിക്കരുത്. മത്സരിച്ചാൽ എന്ത് സംഭവിക്കും? വായിച്ചേ കേട്ടെ. ദൈവത്തിന്റെ വചനങ്ങളോട് മത്സരിക്കുകയും ദൈവത്തിന്റെ വചനത്തോട് മത്സരിക്കും അത്യുന്നതിന്റെ ആലോചനയെ നിരസിക്കുകയും ചെയ്തിട്ട് ദൈവത്തിന്റെ ആലോചന നിരസിച്ചു ഇരുളിലും അന്ധതമസിലും ഇരുന്നു. അപ്പോൾ വചനത്തോട് മത്സരിക്കുന്നവൻ ആലോചന തിരസ്കരിക്കുന്ന ഇരിക്കുന്ന എവിടാ? ഇരുട്ടിലാ, അന്ധതമസിലിരിക്കുന്നു. പിന്നെ അരിഷ്ടതയാലും ഇരുമ്പ് ചങ്ങലയാലും ബന്ധിക്കപ്പെട്ടവർ. അരിഷ്ടതയാലും ഇരുമ്പ് ചങ്ങലകളും ബന്ധിക്കപ്പെടുക. അതുകൊണ്ട് യെശയ്യാപ്രവണ 28:2 വായിക്കുന്ന ബന്ധനം മുറുകരുതെന്ന് ഒന്ന് വായിച്ച്. യെശയ്യാപ്രവണ 28:22. ആകയാൽ നിങ്ങളുടെ ബന്ധനങ്ങൾ മുറുകിപ്പോകാതെ ഇരിക്കേണ്ടതിന് മതി മതി. നിങ്ങളുടെ ബന്ധനങ്ങൾ ചിലരുടെയൊക്കെ ഭയങ്കരമായിട്ട് മുറുകി കിടക്കുക. ഒരാമ്യം വരുന്നില്ല. ഓ, സന്തോഷത്തോടെ പറ, ഇന്ന് അഴിവുണ്ടാവുമെന്ന് പറ. ഹല്ലേലൂയാ. കാരണം എൻ്റെ കർത്താവ് അഴിക്കുവാൻ ഇറങ്ങി വന്നിരിക്കുകയാ. അതുകൊണ്ടാണ് 30 സങ്കീർത്തനത്തിൽ വായിക്കുന്ന വിലാപത്തെ അവൻ നൃത്തമാക്കും, രട്ട അഴിച്ചവൻ സന്തോഷം ഉടിപ്പിക്കും. പിശാച് എപ്പോഴും നിന്നെ രട്ടിനകത്തിരുത്താനാ പ്ലാൻ. ഒരാമേ രട്ട പഴയ മന്ദിരിൽ രാജാക്കന്മാരുടെ ഫലകാലത്ത് ഒരാൾ ദുഃഖം വരുമ്പോൾ ആ രട്ടിലിരിക്കുന്നത് അല്ലേ? ആ സങ്കടം വന്നാ പറഞ്ഞേ. ചിലർക്ക് എന്നും അങ്ങ് സങ്കടമാ, പ്രാർത്ഥിച്ചാലും സങ്കടമാ. ഒരാമയും വരുന്നില്ല. കല്യാണത്തിന് പോയാലും സങ്കടമാ. ആമീൻ. കല്യാണം കഴിച്ചാലും സങ്കടമോ? ആ ഒരാമീൻ പറയുന്നില്ലല്ലോ.
ചില പറയുന്ന കല്യാണം കഴിക്കാതിരിക്കുന്ന ഇപ്പൊ കഴിച്ചോണ്ട് എന്തെല്ലാം ഭാരങ്ങളാ ചുമക്കണ്ടി. ബൈബിൾ പറയാം, നിന്റെ രക്തം അവൻ അഴിക്കും, നിന്റെ സന്തോഷം അവൻ ഉട്ടിപ്പിക്കും. ദൈവം എന്നോട് പറഞ്ഞു, ഈ ബുധനാഴ്ച രാവിലത്തെ വിടുതൽ ശുശ്രൂഷയിൽ എന്റെ ദൈവം അഴിക്കുകയും ചെയ്യും, ഉടുപ്പിക്കുകയും ചെയ്യും. ഓ രക്തത്താൽ 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 കഴിഞ്ഞ 3 മാസമായി തലകുനിച്ച് കരഞ്ഞ വിഷയത്തെ ദൈവം പറയുന്നു, ഞാൻ അവനെ അഴിക്കാൻ പോകയോ. പറ 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 അഴിച്ചേച്ച് ദൈവം പറയുക, നിന്നെ മറ്റൊന്ന് എന്ത് ചെയ്യും? ഞാൻ നിന്റെ വിലാപത്തെ വിലാപത്തെ ഇങ്ങോട്ട് നമ്മൾ കരഞ്ഞോണ്ടാവാം. ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾക്കത് അറിയണമെങ്കിൽ എന്താ നയിലെ വിധവയുടെ മോൻ്റെ ചരിത്രമൊക്കെ ഒന്ന് പഠിക്കണം. അത് പഠിച്ചാലെ തുള്ളിച്ചാടും. സത്യം അങ്ങനെ പാട്ടുപാടി വരിക. നയ്യൻ പട്ടണത്തിലേക്ക് വരുമ്പം ദൈവത്തിന് സ്വന്തം പട്ടണവാതിക്കൽ നിൽക്കി ആ വിലാപത്തെ നിർത്തമാക്കുന്ന യേശു. ബാൻഡൂത്തുകാരെല്ലാം പോലെ കൊല്ലൂത്ത് നടത്തി വിലാപം നടത്തിയ ആൾക്കാരെല്ലാം ഭവ്യതയോടെ ഈ ചരക്കൻ്റെ ഫോട്ടോയും ഫോട്ടോയുടെ അടുത്ത് അടി കറുത്ത ബാഡ്ജും കുത്തി ഇങ്ങനെ മുട്ടസൂചി കൊണ്ട് കുത്തി ഇങ്ങനെ വരിക. ആ ഭാവന നിങ്ങളൊന്ന് കണ്ടേ. ആ നല്ല കതറുടുപ്പിട്ട നേതാക്കന്മാർ മുമ്പിൽ, അധികാരികൾ പുറകിൽ. ആമീൻ. സത്യിക്കണേ, ബാൻഡൂത്തുകാർ അതിൻ്റെ പുറകെ, ആംബുലൻസ് അതിൻ്റെ പുറകെ, ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ട് ബ്ലിങ്ക് ലൈറ്റ് ഇട്ട് ബൊമ്പി പുറകെ വണ്ടികൾ ഇങ്ങനെ ക്യൂ വരിക. എന്താ സെമിട്രിയിലേക്ക് കൊണ്ടുപോകുക, ആ യാത്ര തിരിച്ചു പോകാൻ പോവാ. സത്യിക്കണേ, ശവമഞ്ചത്തിനകത്ത് മാമി ശവുമേറി വരികയാ, പക്ഷെ വിലാപം നൃത്തമാക്കുന്നവൻ വഴിയിൽ കയറി ഇടപെട്ടു. ഈ സ്ത്രീയെ, ഈ കൊച്ചൻ്റെ അമ്മയെ, ഇവൾ കരഞ്ഞത് ദൈവത്തിന് സ്തോത്രം സൗഖ്യത്തിനല്ല, ഇനി കാണാൻ വയ്ക്കത്തില്ലെന്ന് പറഞ്ഞ ഒരു സത്യം പറയണം. തന്നോട് കരയാത്ത കാര്യത്തിൽ താൻ ഇടപെട്ടെങ്കിൽ തന്നോട് കരയുന്നവരുടെ കാര്യത്തിൽ എത്ര അധികമാണ്. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. തന്നോട് കരയാത്തവന്റെ കാര്യത്തിൽ താൻ ഇടപെട്ടെങ്കിൽ തന്നോട് കരയുന്നവരുടെ കാര്യത്തിൽ എത്ര അധികമാണ്. എന്നാലും വേണ്ടി ഞാൻ അവിടെ ഒന്ന് ചുമക്കുന്നവർ നിന്നു. ആമീൻ. നിത്തപ്പം നിർത്തുമ്പോൾ സത്യങ്ങളെ ബാൻഡൂത്തുകാരെ നിർത്തില്ല, അവരൂത്തും പാട്ടും തന്നെയാ. ഇതിനിടയ്ക്കൊരു കാര്യം നടന്നു. മഞ്ചത്തെ കിടന്നവനെ കൈക്ക് പിടിച്ചു, അവൻ ചാടി എഴുന്നേറ്റിരുന്നു. ഊത്തുകാർ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു സംഭവം തേണ്ട, മഞ്ചത്തിൽ കിടന്നവൻ ആമി എഴുന്നേറ്റ് വെളി നിൽക്കുന്നു. ആഹാ, ഊത്തുകാരെല്ലാം കൂടി ഈശോയുടെ അടുക്കെ ചെന്ന് പറഞ്ഞു, എൻ്റെ ഈശോയെ 4000 രൂപ കോൺട്രാക്ട് എടുത്താൽ ഞങ്ങൾ വന്നേ, പണി പാളിയല്ലോ. ആമി, ഈശോ പറഞ്ഞു പണി പാളിയില്ല, ഊതിക്കോ, താളം മാറ്റി ഊതണമെന്നുള്ളൂ, ഇനി ആരാധനയാണ് ഇവിടെ. ആ ഘോഷയാത്ര തിരിച്ചു പോവുക. തിരിച്ചു പോയപ്പോ 6000 പേരുടെ ഉടുപ്പ് ബാഡ്ജില്ല, ബാഡ്ജുമില്ല, കറുത്ത റുപണമില്ലെന്നേ, പോക്കറ്റിൽ കിടന്ന വെള്ളത്തുവാലയൊക്കെ ചിലർ കയ്യിലോട്ടെടുത്ത് ഇങ്ങനെ അങ്ങോട്ട് പൊക്കിപ്പിടിച്ച് അവരിങ്ങനെ അങ്ങോട്ട് വീശുക. എന്താ കാര്യം? കറുത്ത റുപണം കൊണ്ട് പോയവൻ വെളുത്തതുവാലയും പിടിച്ചോണ്ട് തിരിച്ചു വരിക. അതെന്താ വിലാപം നൃത്തമാക്കുന്ന കർത്താവ്! തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഇന്ന് മഹാത്ഭുതങ്ങൾ നടക്കുന്ന ദിവസമാണ്, ഇന്നവൻ രക്തടിക്കുന്ന ദിവസമാണ്, ഇന്നവൻ വിലാപത്തെ പൊളിക്കുന്ന. ഓ ഓ ഓ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അസാധാരണമായ വിടുതലുകൾ കർത്താവ് ഇന്ന് കൽപ്പിക്കുകയാ. വിശ്വസിക്കുന്ന നിനക്കു വേണ്ടി അവൻ ചിലതിനെ അഴിച്ചു വിടുവാൻ പോകുന്നു. ഇത് സ്വാതന്ത്ര്യത്തിന്റെ ദിവസമത്രേ. നോക്കിയാ, വെള്ളത്തുവാലയൊക്കെ വീശി അവരിങ്ങ് തിരിച്ചു വരിക. നയീം പട്ടണത്തെ ആമീൻ ദൈവത്തിന് സ്തോത്രം, ആ വാതിക്കന്ന് തിരിച്ച് വീട്ടിലോട്ട് വരിക. നിങ്ങൾ ഭാവനയൊന്ന് കണ്ടേ. പ്രൈസ് ഗോഡ്. ആ വീട്ടിൽ അലറിക്കൂവി കരഞ്ഞ് 4 നാളായി ആഹാരം വെക്കാത്ത വീട്, അലറിക്കരയുന്ന വീട്ടിൽ ഘോഷയാത്ര വരിക. ആ യാത്ര മറ്റങ്ങുമല്ല, ആ വീടിൻ്റെ പടി നടന്നു കയറുക. ഞാനൊരു സത്യം നിന്നോട് പറയാം, വിലപിക്കാനൊരു കാലമുണ്ടെങ്കിൽ നൃത്തം ചെയ്യാനൊരു കാലമുണ്ട്. വിശ്വസിക്കാമോ, ഇന്ന് നിന്റെ സ്ഥിതി മാറ്റാൻ കഴിയുന്നവൻ ഇതിനകത്ത് ഇറങ്ങി നിപ്പുണ്ട്. അവൻ നിന്നെ നൃത്തം ചെയ്യിപ്പിക്കും. ഓ യേശുവിന്റെ നാമത്തില്. എനിക്കറിയാം അസാധാരണമായ വിടുതലിന് പകൽ ഇവിടെ നടക്കും. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഇച്ചുള്ള വചനത്തിൽ കൂടെ നമ്മൾ കാര്യം മനസ്സിലാകും. രക്തത്താൽ ചെയ്യാം. പക്ഷെ ഒരു സത്യം ഞാൻ നിങ്ങളോട് പറയാം, വിലാപത്തെ അവൻ നൃത്തമാക്കും, രട്ട അവൻ അഴിക്കും, സന്തോഷം അവൻ ഉടുപ്പിക്കും. അഴിച്ചാൽ ഉറപ്പാ, ഉടുപ്പിക്കാതെ വിടുകയില്ല. ഒരാമയും പറഞ്ഞാട്ടെ, നിന്റെ ബന്ധനം അഴിച്ചവൻ തേജസ് നിന്നെ ഉടുപ്പിക്കും, നിന്റെ ബന്ധനം അഴിച്ചവൻ നിന്നെ അഭിഷേകം ഉടുപ്പിക്കും. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞു തുടങ്ങിയാട്ടെ. ഇന്ന് ദൈവം നിന്റെ മിനിസ്ട്രി മാറ്റാൻ പോവുക, ദൈവം നിന്റെ ശുശ്രൂഷ മാറ്റാൻ പോവുക, ദൈവം നിന്റെ അധികാരം മാറ്റാൻ പോവുക. ഇതുവരെ വെളിപ്പെടാത്ത ദൈവം തരിക. ശ്രദ്ധിക്കണമേ,
ഇവിടെ ബൈബിൾ വായിക്കുക. ദൈവത്തിന് സ്തോത്രം. അവൻ എൻ്റെ ബന്ധനങ്ങളെ അഴിച്ചിരിക്കുകയാൽ ഞാൻ അവനെ സ്തുതിക്കുന്നു. നമുക്കൊരു വാക്യത്തിലേക്ക് ഓടി വരാം. മത്തായി സുവിശേഷം 16:19 വാക്യം, Matthew 16:19. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു, നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കുമെന്ന് ഉത്തരം പറഞ്ഞു. ദൈവം മനുഷ്യന് അഴിക്കുവാനുള്ള അധികാരം കൈമാറി. ഒരാമേ പറഞ്ഞാട്ട്. ദൈവം മനുഷ്യന് അഴിക്കാനുള്ള അധികാരം കൈമാറി. ഓ ജീസസ്, എനിക്കും അഴിക്കാനുള്ള അധികാരം, നിങ്ങൾക്കും അഴിക്കാനുള്ള അധികാരം ദൈവം കൈമാറി. അപ്പൊ ഇന്ന് കെട്ടപ്പെട്ടതിനെ നോക്കിക്കൊണ്ട് പറയണം, അഴിക്കാനുള്ള അധികാരം ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. ആമേൻ. എനിക്കറിയാം ഇന്ന് പല രോഗശക്തികളും ഇവിടെ അഴിയും, പല പാരമ്പര്യ ഭൂതങ്ങളും ഇത് വിട്ടുപോകും. ദൈവം ചിലതിനെ ഇന്ന് അഴിക്കാൻ പോവാ. ദൈവം മനുഷ്യനെ അഴിക്കാനുള്ള അധികാരം, അഴിക്കാനുള്ള ആരുടെയോ വയറിനകത്ത്. പിന്നെ എന്നെ കർത്താവ് കാണിക്കുന്നു, ഒരു മുഴ പുറത്തൂടെ നോക്കിയാൽ അറിയാം, വയറിനകത്ത് അടിവയറിൻ്റെ ഭാഗത്ത് ഒരു മുഴ പുറത്തൂടെ കൈകൊണ്ട് തലോടിയാൽ അറിയാം. അങ്ങനെയുള്ളവരുണ്ട്, ഇരിക്കരുത്, എഴുന്നേറ്റ് പോരണം. കർത്താവ് ഇപ്പം തന്നെ അത് അഴിച്ചു വിടാൻ പോവാ. ഭയങ്കരമായൊരു വിടുതൽ കർത്താവ് ഇതിനകത്ത് കൽപ്പിക്കാൻ പോകയാ. ഇതുവരെ വെളിപ്പെടാത്ത ആമേ, മുമ്പിലേക്ക് ഓടിവാ, ഓടിവാ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ തീ ഇറങ്ങ്. ഇവിടെ എന്തോ വിടുതലുകൾ നടക്കുന്നു. അടിയ സഹോദരന്മാർ, റോഡിൽ ഏറ്റവും ചെക്ഷട്ടിട്ട ബ്രദർ എഴുന്നേറ്റ വെള്ള ചെക്ക്. ഇന്ന് നിങ്ങൾക്ക് വിടുതല. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ഇല്ലാത്തൊരു അനുഗ്രഹം. ഓടിവാ മുമ്പിലോട്ട് രക്തത്താൽ. എൻ്റെ ജീവിതത്തിൽ നിന്ന് യെസ് എന്തോത്തെ തൊട്ടിട്ടുണ്ടോ അതെല്ലാം മുടിഞ്ഞു പോയിട്ടുണ്ട്. ഇന്ന് കെട്ടുപൊട്ടിക്കുക നിന്റെ യെസ്. ഈ ഭാഗത്തെ ഭയങ്കരമായ അസ്വസ്ഥത എപ്പോഴും അനുഭവിക്കാറുണ്ട് അല്ലേ? ജീസസ്, ഇവിടാണ് ഏറ്റവും കൂടുതൽ അസ്വസ്ഥത. ഇവിടെ ഒരു കട്ടി പോലൊരു സാധനം നിപ്പുണ്ട്. ഫാറ്റ് ലിവറുണ്ട്. അത് നിങ്ങളെ ഒത്തിരി അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ അത് അറിയാം. എത്ര നാൾ കൊണ്ട് അറിയാം? ഒരു വർഷമാവുന്നു. ഇനി ഒരിക്കലും അത് അവിടെ കാണത്തില്ല. വിശ്വാസമുണ്ടോ? ഇതിന് മരുന്ന് കഴിച്ചിട്ടുണ്ടോ? ഉണ്ട്. ഹീലാകട്ടെ. ഇവൻ ഇങ്ങ് എഴുന്നേറ്റ് പോലെ ഇനി ഒന്ന് കുത്തി വേണേ നോക്കൂ. സത്യമാണോ? അവിടെ ഇല്ല. ഇല്ല. ഒരു വർഷം കൊണ്ട് നിങ്ങൾക്ക് തൊടുമ്പോ അറിയാം. പക്ഷെ ഇപ്പൊ ആ സാധനം അവിടെ ഇല്ല. ഇതെന്തിനാ ചെയ്തെന്നറിയാമോ? നിന്റെ അടഞ്ഞത് കർത്താവ് ഇന്ന് തുറക്കും. നീ എവിടെ പോയാലും ഗതി പിടിക്കാത്ത ഒരു സാധനത്തെയാ ഇന്ന് നിന്റെ വയറിനകത്തുനിന്ന് കർത്താവ് അഴിച്ചു കളഞ്ഞത്. കർത്താവ് അഴിച്ചാൽ അത് റിയൽ ആയിരിക്കും. നിങ്ങൾ കേട്ട വചനം ഇപ്പോൾ നിങ്ങളിൽ അത്ഭുതങ്ങൾ ചെയ്യാൻ പോകയാ. നിങ്ങൾക്ക് പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ ഈ സമയം നിങ്ങളുടെ കൈകൾ നിങ്ങളുടെ നെഞ്ചോട് ചേർത്ത് പിടിക്കുക. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജന്മന അവരുടെ കുടുംബത്തെ തകർത്ത, അവരുടെ ജീവിതത്തിൽ അടഞ്ഞതെല്ലാം തുറന്നു വരാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുക. അവരുടെ ജീവിതത്തിൻ്റെ സ്വസ്ഥതയെ കെടുത്തി പിശാചവരോട് വാദിച്ച എല്ലാ മണ്ഡലങ്ങളും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പൊട്ടിമാറട്ടെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരത്ഭുതം അവരുടെ മേൽ സംഭവിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടത് കൊണ്ട് നന്ദി. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ പ്രാർത്ഥനയിൽ ദൈവം നിങ്ങളെ തൊട്ടിട്ടുണ്ട്. ദൈവം നിങ്ങൾക്ക് ചെയ്ത വിടുതലുകൾ അറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഞങ്ങളുടെ ഫോണുകളിലോ ലെറ്ററുകളിലോ ഇമെയിലുകൾ വിവരം അറിയിക്കുക. നേരിക്കണ്ട് പ്രാർത്ഥിക്കാൻ ആവശ്യമുണ്ടെങ്കിൽ എല്ലാ ശനിയും ഞായറും കോട്ടയം കോട്ടിമാതാ പാലത്തിനടുക്കുള്ള ലയൻസ് ക്ലബ് ഓഡിറ്റോറിയത്തിൽ വരിക. കർത്താവ് നിങ്ങളെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യാം. തുച്ഛമായ പൈസ കൊണ്ട് ലോകം മുഴുവൻ യേശുവിനെ അറിയിക്കുന്ന ഈ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് ഭാഗമാക്കാകാം. നാളെ ഇതേ സമയം വീണ്ടും ഒന്നിച്ച് കാണാം. ഗോഡ് ബ്ലസ് യു. Oh, oh, oh.
ഇൻഫർമേഷൻ കോൺടാക്ട് ജീസസ് വോയ്സ് മിനിസ്ട്രീസ്, ക്രൈസ്റ്റ് വില, ഹെവൻ വാലി ഹോംസ്, മണർകാട്, പി ഒ കോട്ടയം, പിൻ 686019, വെബ്സൈറ്റ് www.jesusvoice.in. 24 മണിക്കൂർ പ്രാർത്ഥനാ സഹായങ്ങൾക്കായി വിളിക്കേണ്ട നമ്പർ 944-7359-132, 99611-59659.